കൊട്ടാരക്കരയിൽ ഒരു ഉമ്മയുണ്ട്. ആകാശത്തിലെ മാലാഖമാർ നേരിട്ടെത്തി സംസാരിക്കുന്ന ഒരാൾ. മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കുന്ന, സർപ്പങ്ങളെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാൾ. സ്വർഗീയ പുഷ്പങ്ങൾ പൂത്തുവിരിയുന്ന അവരുടെ വീട്ടുമുറ്റത്തെ കിണറിലെ ജലം പുണ്യതീർത്ഥമെന്ന് കരുതി സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളെത്തുന്നു. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ എവിടെ നിന്നോ ഒരു സർപ്പം പ്രത്യക്ഷപ്പെടും. ആ സർപ്പം തന്റെ മടിയിൽ അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഇരിക്കും. കൊട്ടാരക്കരയിലെ ഒരു വീട്ടമ്മയുടെ അവകാശവാദം. പള്ളിയിൽ ബാങ്ക് തുടങ്ങുന്നതായ സമയത്ത് ആ സർപ്പം തന്നെ വീട്ടമ്മ അജിതാന്ന് പേര് വിളിച്ച് പ്രത്യക്ഷപ്പെട്ടു. ആ സർപ്പം എൻ്റെ മടിയിൽ വന്നിരുന്ന് സർപ്പത്തെ തഴുകി ബാങ്ക് തീർന്ന് സർപ്പവും മാഞ്ഞു. മുന്നറിയിപ്പില്ലാതെ ചില നേരങ്ങളിൽ അവരൊരു ധ്യാനത്തിനു കയറും. പുറത്തിറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുമത്രേ. കുടില് കെട്ടി 21 ദിവസം കുടിലിരുന്നു. ആ കുടിലിൽ ദിക്റും ഖുർആനുമായിട്ട് കഴിഞ്ഞുകൂടി ധാരാളം ജനങ്ങൾ വാഹനങ്ങൾ പിടിച്ച് അവരനുഗ്രഹം വാങ്ങിക്കാനെത്തി. അങ്ങനെ 21 ദിവസം ഒരു പൂവൻകോഴി പുറത്തിറങ്ങിയപ്പോൾ കയ്യിൽ വന്നിരുന്നു. ആകാശത്ത് ചിറകടിച്ച് പറക്കുന്ന വെള്ളരിപ്രാവുകൾ തൻ്റെ കവിളത്ത് ഉമ്മ വയ്ക്കാനെത്തുമെന്നും അവർ അവകാശപ്പെടുന്നു. ഒരു വെള്ളപ്രാവ് എൻ്റെ തോളിൽ വന്നിരുന്ന് ഇരു കവിളിലും മുത്തി മാജിദ എന്ന് പേര് വിളിച്ച്. 2 വയസ്സിൽ നാഗൂർ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ കടലിൽ ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഞാൻ അമ്മച്ചി ആ ഔസിൽ അള്ള മൊഹിയദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ പിടിച്ച് കരക്കിട്ടെന്നാണ് പറയുന്നത്. ദൈവീക ശിശുവായിട്ടായിരിക്കാം ജനിച്ചതെന്ന് ഇപ്പോൾ പറയാനൊക്കൂ. ഈ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിയപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും പറയുന്നുണ്ട്. അവകാശവാദങ്ങൾ ഒരുപാടുള്ള, അത്ഭുതങ്ങൾ ഒത്തിരി കാണിച്ചിട്ടുണ്ടെന്ന് വിശ്വാസികൾ അവകാശപ്പെടുന്ന ഇവരാരെന്നല്ലേ. കൊട്ടാരക്കരയിലെ വട്ടക്കാല സ്വദേശിനിയായ മാജിദ ബീവി. ഇവർ വിശുദ്ധയായി തീരുന്നത് 7 വയസ്സിലാണ്. ഒരു ഫക്കീറിന്റെ കോലത്തിൽ ഒരു ഉപ്പാപ്പ മക്ക അറഫയിൽ നിന്നും അറഫ രാവിൽ എന്നെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നതായി ഞാൻ കണ്ടു. 7 വയസ്സിൽ പ്രകാശത്തിന്റെ രൂപത്തിലെത്തിയ അവധൂതൻ പിന്നെ മാലാഖമാർ മാജിദയ്ക്ക് മുന്നിലെത്തി പോലും. പ്രത്യേകിലൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശത്തിന് ശേഷമാണ് ഇത് വന്ന് കാര്യം പറയാനാണ് ഇരുന്നത്. അപ്പോഴും ഉമ്മാച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ആ കാണുന്ന പ്രകാശം, ആ പ്രകാശത്തിൻ്റെ അപ്പുറത്ത് മലക്കുകളാണ് ആ പ്രകാശം കാട്ടി തന്നിരിക്കുന്നതെന്ന് ഉമ്മടുത്ത് മറുപടി പറയായിരുന്നു. അയ്യാ, അത് ഈ പിന്നെ ഈ ഉമ്മാക്ക് ഇപ്പം അന്ന് കുട്ടിയായിരുന്നില്ല, 7 മാത്രം പ്രായമുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫക്കീർ അല്ലെങ്കിൽ ഒരു ഉപ്പുപ്പൊക്കെ ഒരു റൂമിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നപ്പോൾ പേടിയായില്ലേ? ഒരു പേടിയില്ല. പേടിയൊന്നുണ്ടോ? ഒരു പേടിയില്ല. അപ്പം മക്ക കാണുന്നു, മദീന കാണുന്നു, അറഫ മണ്ണ് കാണുന്നു. ഇതൊക്കെ അദ്ദേഹം കാണിച്ചു തരുമോ? അദ്ദേഹം എല്ലാം കാണിച്ചു തന്നിട്ട് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇറച്ചിയുമായി വരുന്നു. മാജിദ ബീവിയുടെ വീട്ടിനടുത്ത് ഒരു ഖബറുണ്ട്. ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യനും മാജിദ ബീവിയുടെ മുന്നിലെത്തിയത്രേ. റൂം അടച്ചിട്ട് വരപ്പൊരുളിരിക്കുന്നു. വരം ഇപ്പൊ ഞാൻ പോകും വന്നിട്ട് പറഞ്ഞ കുടുംബം നന്നാക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ ഉമ്മച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഈ തടിയിൽ വന്ന ഫക്കീർ ഉപ്പൂപ്പ ഞങ്ങൾക്കൊരു സദ്യ നൽകണം, ഒരു നേർച്ച നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞ് ഞങ്ങൾക്ക് അതിനുള്ള വഴിയില്ല, വഴി ഉണ്ടാക്കി തന്നാൽ ഞാൻ മരിക്കുന്ന കാലം വരെയും
വഴിയെ പോകുന്നവർക്ക് വരെ സദ്യ നൽകിയേക്കാം. പിന്നെ പണ്ഡിതരായ പണ്ഡിതരൊക്കെ മാജിദയ്ക്ക് അനുഗ്രഹം കൊടുത്തത്രേ. ഈരേഴു പതിനാല് ലോകവും ഈ പ്രശസ്തി എത്തുമെന്നും അരുളപ്പാടുണ്ടായത്രേ. ഉസ്താദിൻ്റെ വീട്ടിൽ മദ്രസയിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ ഉസ്താദിൻ്റെ തൊപ്പി എടുത്ത് തലയിൽ അണിഞ്ഞിട്ട് പറഞ്ഞു, ഈ കുട്ടി മക്കത്തെ അനുഗ്രഹ കനിയാണ്, ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു ഇത് ഭയങ്കര ഒരു സ്വത്താണ് ഈ കുട്ടി എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി. അത് കുറേ കാലം കഴിയുമ്പം ഈ കുട്ടിയെ ലോകം അറിയപ്പെടും, നല്ല പ്രശസ്തിയിലെത്തും. പല പല അത്ഭുത സിദ്ധികളോട് ഈ കുട്ടിയെ നേരിൽ കണ്ടില്ലെങ്കിലും പല രൂപത്തിൽ കൂടി ആ കുട്ടിയെ കാഴ്ചകൾ കാണാൻ സാധ്യത ഉണ്ടാകുമെന്ന്. അങ്ങനെ ഇരിക്കെ മാജിദ ബീവി അങ്ങ് വളർന്നു വലുതായി. വിവാഹ പ്രായമെത്തിയതോടെ ഉപ്പ മാരനെ തിരക്കി തുടങ്ങിയത്രേ. പക്ഷേ അവധൂത ശക്തികളൊക്കെയും ചേർന്ന് മാജിദയുടെ വിവാഹത്തെ എതിർത്തു പോലും. വിവാഹം നടത്താൻ പാടില്ല, നമ്മളെ വീട്ടിൽ പല അത്ഭുതവും കാട്ടിയ കുട്ടിയാണ്, അതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞു, സാധ്യമല്ല, എൻ്റെ മകളെ കെട്ടിക്കുന്നതിന് അനുഗ്രഹം വരം തരണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എല്ലാവരും കൊന്നു കളയും പണവും പ്രതാപവും ഒക്കെ ആകുമ്പോൾ. വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എന്തെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോകാമെന്ന് വീട്ടിൽ വാപ്പ ആവശ്യപ്പെട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ 17-ാമത്തെ വയസ്സിൽ കൊട്ടാരക്കരയിൽ നിന്നൊരു പുതുമാരൻ വരും, അദ്ദേഹത്തിന് വിവാഹം നടത്തി കൊടുക്കുക. അവധൂതന്മാരോട് തർക്കിച്ച് ജയിച്ച ഉപ്പ മാജിദ ബീവിയുടെ കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാൾ മാജിദ ബീവിക്ക് വരനായെത്തി. കല്യാണ സമയത്ത് അറിഞ്ഞില്ല, അതെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞാണ് ഇതിനെ പറ്റി തുടർന്ന്. കല്യാണം കഴിഞ്ഞതോടെ പുകിലും തുടങ്ങി. താൻ വിവാഹം കഴിച്ചത് ഒരു മാനസിക രോഗിയെയാണെന്നറിഞ്ഞ് സലാഹുദ്ദീൻ ഞെട്ടി. അവധൂതയായ തനിക്കെങ്ങനെ മകളുണ്ടായെന്ന് മാജിദയ്ക്കും അറിയില്ല. ജീവിതമൊക്കെ ഒരുമാതിരിയൊക്കെ ആയിരുന്നു, പക്ഷെ മൂന്ന് കുട്ടികൾ എനിക്ക് എങ്ങനെ ജനിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെയുള്ളതാണ്, അപ്പൊ ഇതിന്റെ ആണെന്ന് നമ്മൾ ധരിച്ച് നമ്മൾ അതിനെ പറ്റി പിന്നെ മുന്നോട്ട് നീങ്ങാൻ പോയില്ല. ഇത് ഇത് ഇങ്ങനെ ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പാപ്പയുടെ ശക്തി ഉണ്ടെന്നുള്ള കാര്യം പിന്നെ എപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി? ഇങ്ങനെ ആയി കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഇതിനെ പറ്റി ആൾക്കാർ വീട്ടിൽ ഇതിനെ വേണ്ടി വന്നു, ചെറുടോതാനും ഇതിനൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ആയപ്പോ ശല്യമില്ല. അന്ന് വീട്ടിലൊരു മുറിയൊക്കെ ഒരുക്കി കൊടുത്ത് അവിടെ ഇരുത്തി, ഇരുത്തപ്പോ ഈ ശല്യമില്ല വന്നു, പിന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. മാജിദ പ്രസവിച്ചതും ഒരു അത്ഭുത കുട്ടിയായിരുന്നു പോലും. തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ ഖുറാന്റെ ഒരു അധ്യായം ആ കുഞ്ഞ് ഉറക്കെ പറഞ്ഞത്രേ. 3 മാസം 90 തികയുന്നതിന് മുമ്പായി തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഖുർആൻ ഓതി. ഖുർആൻ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ മോനോദി. അങ്ങനെ മോനെ ചെന്ന് തൊട്ടിലിൽ നിന്ന് എടുക്കുമ്പോൾ അതിഭയങ്കരമായ കരുനാഗം ഇങ്ങനെ ഉയർച്ചയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം എനിക്ക് പിടികിട്ടിയില്ല, ഇവിടെ വെള്ളവും വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. അപ്പോൾ സർപ്പം മോനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു പുല സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ സാക്ഷിയായി ഇവിടെ വരുന്നു. അവരെന്നെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല, എന്താണെന്ന് ഏതാണെന്നും അറിയട്ടെ, അറിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ ചെന്ന് തൊട്ടിലിൽ നടക്കുമ്പോൾ ഒരുമാതിരി നീല കളറായി മാറി അവൻ. അപ്പം എൻ്റെ മോന് ജന്നിയാണെന്ന് ഞാൻ കരുതി. അപ്പോൾ വീണ്ടും എന്നെ ഒരു വിരൽ ചൂണ്ടിക്കൊണ്ടുമ്പോൾ ഉപ്പ ഊവെന്ന് പറയുന്നു. അപ്പോൾ ഈ സർപ്പം മുന്നിൽ വന്ന് നിൽക്കുകയാണ് മുകളിൽ. എങ്കിലും അവർ പറഞ്ഞത് വകവെക്കാതെ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ചവിട് മുമ്പോട്ട് നടന്നപ്പോൾ ഈ സർപ്പം എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എന്നെ മാജിദ എന്ന് പേര് വിളിച്ചു. ഇതിനിടയിൽ വീട്ടാവശ്യത്തിനായി ഇവിടെ ഒരു കിണർ വെട്ടി. അതൊരു അത്ഭുത കിണറായിരുന്നത്രേ. എൻ്റെ ഭർത്താവ് ഒന്ന് വാങ്ങിച്ച് ഈ കിണർ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ സ്വപ്നം കാട്ടി, ഈ കിണറ്റിൽ വെള്ളം കിട്ടില്ല, പാറയാണ്, അതുകൊണ്ട് നീ കൊണ്ടു ചെന്നൊരു തേങ്ങ അതിനകത്തിടണം, അതിൻ്റെ ലക്ഷണം ഞങ്ങളൊന്നറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പണിഞ്ഞ ആൾക്കാരും അതേ മറുപടി പറഞ്ഞു വിട്ടു. ആ സമയത്തും ഒരു ജോലിസ്യരെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം ജോലിസ്യരെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ നിമിത്തം വരികയാണ്. ഇവിടെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയാണ് ജോലിസ്യരെ ഇല്ല വരുന്നത്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ജോലിസ്യര് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല കുട്ടി, 10:30 മാറ്റാണ്. കഥകളറിഞ്ഞ് ആളുകൾ പലരും ഇതുവഴി വന്നു തുടങ്ങി. വന്നവരെയൊക്കെയും താൻ അനുഗ്രഹിച്ചു വിട്ടു എന്നാണ് മാജിദയുടെ അവകാശവാദം. മഹദി തന്നെയാണ്, ഒരു മഹദി തന്നെയാണ്.
മഹദിയാണെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമില്ല. കാരണം ഒരു സ്ത്രീ സൂറത്തിൽ ബഖറ എഴുതിയ ഒരു പാമ്പിനെ പിടിച്ച് തഴുകുക, ആ പാമ്പ് വന്ന് പേര് വിളിക്കുക, ആ മഹാനവറുകളെ പിടിച്ച് തടവിക്കൊണ്ടൊരു കുടിലുകൾ കിടക്കുമ്പോൾ എനിക്ക് സ്വയം എനിക്ക് തന്നെ അറിയാം, ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ആളുകൾ വന്നു തുടങ്ങിയതോടെ പണത്തിന്റെ കിലുക്കവും തുടങ്ങി. ഇതോടെ അവിശ്വാസിയായിരുന്ന ഭർത്താവിനും മാജിദ ബീവിയിൽ വിശ്വാസമായി. ഉമ്മയ്ക്ക് പ്രവചന ശക്തിയുണ്ടോ? എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ഞാനൊരു വരം കൊടുക്കും, പൊയ്ക്കോളാൻ പറയും, ആ പോയി അവര് വിജയവുമായി വരും. പിന്നെ കടലിൽ പോകും ദ്വാരക്കും. പുണ്യസ്ഥലമായ മക്കയിൽ പോകുന്ന മഹത്വം ഈ മണ്ണിനും ഉണ്ടെന്നാണ് മാജിദ ബീവിയുടെ അവകാശവാദം. മക്കയിൽ നിന്നും വന്ന് ഒരു അത്ഭുതസിദ്ധി ആർജിച്ച ഒരു ചെറിയ ശാഖ, ഒരു വരം പൊരുൾ എനിക്ക് മക്കയിൽ നിന്ന് തന്നിരിക്കുന്നതാണ്. മാജിദ ബീവിയുടെ മഹത്വം പക്ഷേ ജമാഅത്ത് കമ്മിറ്റിക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ അവരെതിർത്തിട്ടും മാജിദ ബീവി തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കിതിൽ അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അന്നേരം അവര് ഭയങ്കര വിഷമമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇന്ന് പോകുമ്പോൾ അനുഭവിക്കും എന്ന് പറഞ്ഞ്. ഞാൻ ആ നിമിഷം വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ഉള്ള വഴിയല്ല, നേരത്തെ പഴയ വഴിയായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരു സർപ്പം പത്തിയും വിടർത്തി വയ്ക്കുന്ന സ്വർണ്ണ നിറം മേളിൽ മുതുവത്ത് അടിയിൽ വെള്ള, അങ്ങനെ അത് കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. പത്തി എടുത്തു നിന്ന സർപ്പമാണ്. അങ്ങനെയാണ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമായത്. എനിക്ക് കച്ചവടമാണ്, ഇവിടെ അമൃത ബുക്ക് സ്റ്റാൾ എന്ന് പറയും കടയുടെ പേര്. ആ കട എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ അവരൊരു പള്ളിയുണ്ട്, ഇങ്ങനെ നമ്മളെ അങ്ങനെ പൊതുവെ എല്ലാവരും അറിയുന്ന രീതിയിൽ ഞാൻ ചെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞ് നീ തുടങ്ങിക്കൂ, നിനക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും എൻ്റെ കൊച്ചു വാവയും വലിയ വാവയും എന്നൊരു രണ്ട് വാവമാരാണ് ഉള്ളത്, ആ വാവയും നിങ്ങൾ മുറുക്കി പിടിച്ചും കൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ചെയ്തു കൊള്ളാൻ. ലഘു മാനസിക രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഭ്രാന്തികളുണ്ട്, അത് പിന്നെ മുതലെടുത്ത് ആൾക്കാരത് വലുതാക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹത്തിലെ ചില ശക്തികളും അതിൻ്റെ പിന്നിൽ ഉണ്ട്. മാജിദയുടെ കഥ കേൾക്കെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയോടാൻ ഞങ്ങൾക്ക് തോന്നി. പക്ഷേ എതിർക്കുന്നവർക്ക് നേരെയുള്ള ഇവരുടെ ഭാഷ കേൾക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ക്ഷമിച്ചു നിന്നു. ഓടാനില്ല പാട്ടെന്ന് പറയും, ഇവിടെ ഒരുത്തം വന്ന് ചോദിക്കത്തുമില്ല, എന്റെ അടുത്ത് പറയത്തുമില്ല, പറഞ്ഞ പിന്നെ പോവുകയില്ല. എന്താ നിങ്ങൾ പ്രതികരിക്കുന്നതാണോ? അവൻ ഞാൻ പറഞ്ഞ വാചകത്തിൽ അവൻ അപ്പളെ പോയിക്കോളും, പിന്നെ അവൻ കൂടെ സംസാരിക്കാൻ നിക്കല്ല. ഏതെങ്കിലും അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളെപ്പറ്റി വിശകലനം നടത്താനോ അത് പ്രചരിപ്പിക്കാനോ ആരും തയ്യാറാകുന്നില്ല. മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ള മനസ്സിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ ഉണർന്നു വരുന്നതാണ്. ആര് പുച്ഛിച്ചാലും ആരെല്ലാം നല്ല കളിയാക്കിയാലും എനിക്കത് പ്രശ്നമില്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ഈ കഥ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളോടും പിന്നെ ഇവരോടും ക്ഷമിക്കണമേ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർകോണം, PO, തിരുവനന്തപുരം.